വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സംഘടന വനം വകുപ്പിന് കൈമാറിയ GPS കോളറാണ് അരിക്കൊമ്പൻ്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള സിഗ്നലുകൾ ഉപഗ്രഹങ്ങളിലേക്കാണ് പോകുന്നത്. പെരിയാർ കടുവ സംഘത്തിലേക്ക് മാറ്റിയ കാട്ടാന അരിക്കൊമ്പനെ മൂന്ന് രീതിയിലാണ് വനം വകുപ്പ് നിരീക്ഷിക്കുന്നത്. റേഡിയോ കോളറിലെ ഉപഗ്രഹ സിഗ്നൽ പരിശോധിച്ചും VHF ആൻറ്റിന വഴിയും ഒപ്പം വനപാലകരുടെ ഒരു സംഘവും. എന്നിട്ടും ഇടയ്ക്കിടെ അരിക്കൊമ്പൻ റേഞ്ചിന് പുറത്താകുന്നത് വനം വകുപ്പിനെ വല്ലാതെ കുഴക്കുകയാണ്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സംഘടന വനം വകുപ്പിന് നൽകിയ GPS കോളറാണ് അരിക്കൊമ്പൻ്റെ കഴുത്തിലുള്ളത് ഇപ്പോൾ ഉള്ളത്. ഇതിൽ നിന്നുള്ള സിഗ്നലുകൾ ഉപഗ്രഹങ്ങളിലേക്കാണ് പോകുന്നത്. 26 ഉപഗ്രഹങ്ങളുമായാണ് ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും ആന നിൽക്കുന്ന സ്ഥലം സംബന്ധിച്ച് സിഗ്നൽ കോളറിൽ നിന്ന് പുറപ്പെടും. ആ സമയം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉപഗ്രഹം സിഗ്നൽ സ്വീകരിക്കും. ആഫ്രിക്കൻ എലിഫൻറ്റ് ട്രാക്കർ എന്ന വെബ് പോർട്ടൽ വഴിയാണ് വനം വകുപ്പിനെ സിഗ്നൽ സംബന്ധിച്ച് വിവരം ലഭിക്കുന്നത്. വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇതിൽ പ്രവേശിച്ച് സിഗ്നൽ സംബന്ധിച്ച് വിവരം ശേഖരിക്കാൻ കഴിയുക. മഴക്കാറുള്ളപ്പോഴും ഇടതൂർന്ന മരങ്ങളുള്ള വനത്തിലേക്കും ആന എത്തുമ്പോഴും കോളറിൽ നിന്ന് പുറപ്പെടുന്ന സിഗ്നൽ ഉപഗ്രഹത്തിലേക്ക് ലഭിക്കാതെ വരും. നിലവിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് സിഗ്നൽ ലഭിക്കുന്ന വിധത്തിലാണ് ക്രമീകരണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് വർദ്ധിപ്പിക്കും. കൂടുതൽ കാലം ബാറ്ററി നിലനിൽക്കുന്നതിനാണിത് ഇങ്ങനെ ചെയ്യുന്നത്. കഴുത്തിൽ കടുപ്പിച്ച റേഡിയോ കോളർ കാട്ടാന പൊട്ടിച്ച് കളഞ്ഞ സംഭവങ്ങളും മുൻപുണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം VHF ആൻറ്റിന ഉപയോഗിച്ചും നിരീക്ഷണം നടത്താം. മൊബൈൽ റേഞ്ച് പോലെ ആനയിൽ നിന്നും നിശ്ചിത അകലത്തിൽ എത്തുമ്പോഴാണ് സിഗ്നൽ കിട്ടുക. ഇതെല്ലാം പുറമെ വനപാലകരുടെ പ്രത്യേക സംഘത്തെയും നിരീക്ഷണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവർ ഇന്നലെ ആനയെ കണ്ടതായാണ് പറയുന്നത്. നിരീക്ഷണത്തെ നിയോഗിച്ച സംഘം മംഗളാദേവി വിഭാഗത്തെ മലനിരകളാണ് VHF ആൻറ്റിയുടെ സഹായത്തോടെ അരിക്കൊമ്പനെ കണ്ടെത്തിയത്. അരിക്കൊമ്പൻ അതിർത്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് ചിന്നക്കാനിലേക്ക് മടങ്ങുമോ എന്ന് ആശങ്കയുമുണ്ട്. റേഡിയോ കോളർ കഴുത്തിലുള്ളതുകൊണ്ട് കൊമ്പൻ്റെ മടങ്ങി വരവ് തടയാനാകുമെന്ന് വനം വകുപ്പ് ഉറപ്പു പറയുന്നു. അരിക്കൊമ്പൻ അതിർത്തിയിലെ വനമേഖലയിൽ തന്നെയാണ് തുടരുന്നത്. ഇന്നലെ തമിഴ്നാട് വനത്തിലെ വട്ടത്തൊട്ടി മേഖല വരെ സഞ്ചരിച്ചു. അരിക്കൊമ്പൻ തിരികെ മേധകാനമെന്ന വനഭാഗത്തേക്ക് എത്തി. മംഗളാദേവി ഉത്സവം നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് കൂടുതൽ വനപാലകരെ നിയോഗിച്ചു. പെരിയാർ വന്യജീവി സങ്കേതം ത്തിലെ മേധകഭാഗത്തു നിന്ന് 20 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ ശ്രീവല്ലിപുത്തൂർ മേഖല കടുവ സങ്കേതത്തിലെത്തിയത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വനമേഖലയിൽ നിന്ന് വനം വകുപ്പിന് സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട്. പല ഭാഗത്തായി സഞ്ചരിക്കുന്നുണ്ടെന്നാണ് വനം വകുപ്പ് പറയുന്നത്. നിരീക്ഷണത്തിനായി നിയോഗിച്ച സംഘം മംഗളാദേവി ഭാഗത്തേക്ക് മലനിരകളിൽ അരിക്കൊമ്പനെ നേരിട്ട് കാണുകയും ചെയ്തു. VHF ആൻറ്റിയുടെ സഹായത്തോടെയാണ് ഇത് ചെയ്തത്. ചിന്നക്കനാലിലേക്ക് തന്നെ അരിക്കൊമ്പൻ തിരികെ എത്തുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. റേഡിയോ കോളർ കഴുത്തിലുള്ളതുകൊണ്ട് കൊമ്പൻ്റെ മടങ്ങി വരവ് തടയാനാകുമെന്ന് വനം വകുപ്പ് ഉറപ്പു പറയുന്നു. അതിർത്തി വനമേഖലയിൽ തന്നെ ചുറ്റിത്തിരിയുന്ന അരിക്കൊമ്പനെ സൂക്ഷ്മം നിരീക്ഷിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അത് തമിഴ്നാട് വനം വകുപ്പാണ്. കുമിളി മുതൽ ശ്രീവല്ലിപുത്തൂർ വരെ 90 കിലോമീറ്ററോളം സംസ്ഥാന അതിർത്തി വനം പ്രദേശമാണ്. വനാതിർത്തിയിൽ നിന്നും അധികം അകലെയല്ലാതെ ഗ്രാമങ്ങളുമുണ്ട്. നിലവിൽ ആന നിലയുറപ്പിച്ചിരിക്കുന്ന വണ്ണാത്തുറ മേഖലയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്താറുണ്ട്. മറുവശത്തേക്ക് സഞ്ചരിച്ച് ചിന്നക്കനാലിലേക്ക് എത്താനുള്ള സാധ്യത വനം വകുപ്പ് തള്ളിക്കളയുന്നുമില്ല. 100 കിലോമീറ്ററിലധികം വഴി കണ്ടുപിടിച്ചെത്താൻ കാലങ്ങളെടുക്കും. റേഡിയോ കോളർ കഴുത്തുള്ളതിനാൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും ചിന്നക്കനാലിലേക്കുള്ള യാത്രയും തടയാനാകുമെന്ന് വനം വകുപ്പ് ഉറപ്പു നൽകുന്നു. അരിക്കൊമ്പൻ എവിടെയെന്നറിയാതെ മണിക്കൂറുകളോളം നീണ്ട ആശങ്ക അവസാനിച്ചു. ഇന്നലെ അരിക്കൊമ്പൻ റേഞ്ചിലെത്തി. വനം വകുപ്പിന് അരിക്കൊമ്പൻ്റെ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ കിട്ടി. 10 സ്ഥലത്തു നിന്നുള്ള സിഗ്നലുകളാണ് കിട്ടിയത്. കേരള തമിഴ്നാട് നഗരത്തിലെ വനം മേഖലയിലൂടെ സഞ്ചരിക്കുന്നതായാണ് സൂചന. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് സിഗ്നൽ ലഭിച്ച ശേഷം അരിക്കൊമ്പൻ എവിടെയെന്ന് വ്യക്തമായിരുന്നില്ല. തമിഴ്നാട് വനമേഖലയിലെ വണ്ണാത്തിപ്പാറ ഭാഗത്താണ് ഇന്നലെ ഉച്ചയ്ക്ക് അരിക്കൊമ്പനുണ്ടായത്. മേഘാവൃതമായ കാലാവസ്ഥയും ഇടതൂർന്ന വനവുമാണെങ്കിൽ സിഗ്നൽ ലഭിക്കാൻ കാലതാമസമുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു.